ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC പുതിയ സ്കൂൾ നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിനോദ പഠന യാത്രകൾക്ക് KSRTC ബസ്സുകൾക്കായി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്കൂൾ എക്സ്കർഷൻസിനും പിന്നെ അതുപോലെ കോളേജ് എക്സ്കർഷൻസ് പിന്നെ അതുപോലുള്ള സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ടൂർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരു KSRTC ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നിരക്കിലായിരിക്കും അവർ നിങ്ങൾക്ക് ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിലെ വിനോദ പഠന യാത്രകൾക്ക് KSRTC ബസ്സുകൾക്ക് നിരക്ക് നിശ്ചയിച്ചു. മിനി ബസ്സുകൾ മുതൽ വോൾവോ മൾട്ടി ആക്സിൽ ബസ് വരെയുള്ള വിഭാഗങ്ങൾക്കാണ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പല കാറ്റഗറിയിലാണ് നിരക്ക് നിശ്ചയിച്ച് പോകുന്നത്. 4 മണിക്കൂർ, പ്രധാനമായിട്ടും 4 കാറ്റഗറിയാണ്. 4 മണിക്കൂർ, 8 മണിക്കൂർ, 12 മണിക്കൂർ, 16 മണിക്കൂർ. അപ്പോൾ ഇതിൽ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ചെറിയ ട്രിപ്പാണ്, 1 ഡേ ട്രിപ്പാണ്, ഒരു 8 മണിക്കൂറിൽ തീർന്ന ട്രിപ്പാണെങ്കിൽ നമുക്ക് 8 മണിക്കൂറിലുള്ള സ്ലോട്ടിൽ വരുന്ന ട്രിപ്പ് തിരഞ്ഞെടുക്കാം. അപ്പൊ അതിന്റെ നിരക്കുകളും KSRTC തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യാത്രാ നിരക്കുകൾ ചുവടെ മിനി ബസ്സിന് 4 മണിക്കൂർ വരെയുള്ള മണിക്കൂറിന് 75 കിലോമീറ്റർ വരെ ഓടാം. അതിന് 8,800 രൂപയാണ് ഫെയർ പറയുന്നത്. അത് മിനി ബസ്സിനാണ്. അതേസമയം ഇതേ 4 മണിക്കൂർ ഓർഡിനറി ബസ്സാണെങ്കിൽ 9,250 ആവും. അത് അടുത്ത ക്ലാസ്സിലേക്ക്, ഫാസ്റ്റ് പാസഞ്ചർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 9,500 ആവും. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുമ്പോൾ 9,900. സൂപ്പർ എക്സ്പ്രസ് വരുമ്പോൾ 10,250. AC ലോ ഫ്ലോർ ആണെങ്കിൽ 11,000. ഇങ്ങനെയാണ് ആ ഒരു കാറ്റഗറി പോകുന്നത്. അപ്പോൾ 4 അവേഴ്സിന് നമുക്ക് ഏത് ക്ലാസ്സിലുള്ള ബസ് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് 4 അവേഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് ആ പ്ലാൻ ചൂസ് ചെയ്യാം. ഇനി 8 അവേഴ്സ് ആണെങ്കിൽ നമുക്ക് മിനി ബസ്സിന് 11,700 ആണ്. ഓർഡിനറി ആണെങ്കിൽ 12,250 ആണ്. ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ 12,500 ആണ്. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 13,000 ആണ്. സൂപ്പർ എക്സ്പ്രസ്സിനാണെങ്കിൽ 13,500. ലോ ഫ്ലോർ AC ആണെങ്കിൽ 15,000 ആണ്. അതുപോലെ അടുത്ത കാറ്റഗറി 12 മണിക്കൂറിൽ വരുന്ന കാറ്റഗറി. അപ്പോൾ നമ്മുടെ ടൂറ് 8 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു കാറ്റഗറി ആയിരിക്കും. ഈ ഒരു സ്ലാബ് ആയിരിക്കും, 12 അവേഴ്സിന്റെ സ്ലാബ് ആയിരിക്കും. അപ്പോൾ അത് 200 കിലോമീറ്റേഴ്സിന് 16,000 രൂപയാണ് മിനി ബസ്സിന് വരുന്നത്. 200 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ ഓർഡിനറി ബസ്സിലേക്ക് വരുമ്പോൾ അത് 17,000 ആവും. ഫാസ്റ്റ് പാസഞ്ചർ വരുമ്പോൾ അത് 18 ആവും. സൂപ്പർ ഫാസ്റ്റ് വരുമ്പോൾ 19 ആവും. സൂപ്പർ എക്സ്പ്രസ് ആണെങ്കിൽ 20,000 ആണ്. സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് കാറ്റഗറിയിലുള്ള ബസ്സുകൾ. പിന്നെ AC ലോ ഫ്ലോർ ആണെങ്കിൽ 22,000 ആണ്. അതുപോലെ ഒരു കാറ്റഗറി കൂടി ഉണ്ട്, 16 അവേഴ്സ്. അതായത് രാവിലെ വെളുപ്പിന് തുടങ്ങി 5 മണിക്ക്, 5 മണി മുതൽ 10 മണി വരെയാണ് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും ടൈം ഫുള്ളായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത്രയും ടൈം നമ്മൾ ടൂറിനായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വണ്ടർലായോ അതുപോലുള്ള ട്രിപ്പുകൾ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്രയും ടൈം വേണ്ടി വരും. അപ്പോൾ അതിന് 16 അവേഴ്സിന് KSRTC നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് എന്ന് പറയുന്നത് 20,000 ആണ് മിനി ബസ്സിന്. ഓർഡിനറി ബസ്സാണെങ്കിൽ 21,000 ആണ്. ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ 23,000 ആണ്. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 25,000. സൂപ്പർ എക്സ്പ്രസ് ആണെങ്കിൽ 26,000. AC ലോ ഫ്ലോർ ആണെങ്കിൽ 28,000. പിന്നെ ഓൾവോടേതും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഒരു കേസ് നിരക്കുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ KSRTCയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സേഫ്റ്റി ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. അവർ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക്, സ്ത്രീകൾക്ക് പോലും ഒറ്റയ്ക്ക് രാത്രിയിലും പകലും എവിടെ വേണമെങ്കിലും കേരളത്തിനകത്ത് സർവീസുള്ള റൂട്ടിലൂടെയെല്ലാം
ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവർ കെ എസ് ആർ ടി സി ആണ് തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. നമുക്കൊരു കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ഒരു വിശ്വാസ്യതയുണ്ട്, അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ എക്സ്കേർഷന് നമുക്ക് ഇനി മുതൽ കെ എസ് ആർ ടി സി ബസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിലൂടെ നമ്മുടെ സേഫ്റ്റിയും അതുപോലെ നമ്മുടെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടല്ലാതെ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ഒരു താരതമ്യേന മിതമായ നിരക്കിൽ യാത്ര ചെയ്ത് വരാൻ പറ്റും. കുട്ടികൾക്കും അത് പ്രയോജനപ്രദമായിരിക്കും. നമുക്ക് പ്രൈവറ്റ് ബസ്സസ് പിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പേയ്മെന്റ് കൂടുതലാവും. പക്ഷേ കെ എസ് ആർ ടി സി ആകുമ്പോൾ അത് ഗവൺമെന്റിന്റെ തന്നെ ഓർഗനൈസേഷനാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത് ഈ ഒരു പേജിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ ഒരു പേജിലുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ ബുക്കിംഗ് നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. താഴെ വിളിക്കേണ്ട നമ്പറും അവിടെ കെ എസ് ആർ ടി സിയെ കോൺടാക്ട് ചെയ്യേണ്ട ലാൻഡ് ലൈൻ നമ്പറും മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ സ്കൂൾ എക്സ്കർഷന് നമുക്ക് ഇനി മുതൽ കെ എസ് ആർ ടി സി തിരഞ്ഞെടുക്കാം. അപ്പോൾ നല്ലൊരു യാത്ര നമുക്ക് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.